നമസ്കാരം എല്ലാവർക്കും. ദിയാസ് കിച്ചൻ ഒരുമുലയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക് വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 450 ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. 450 ഗ്രാം എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 30 കോവയ്ക്ക ഉണ്ടാവും. കുറച്ച് പിഞ്ച് കോവയ്ക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം രണ്ടറ്റമൊന്ന് മുറിച്ച് മാറ്റുക. അതിനുശേഷം ഒരു 4 നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് നീളമുള്ള കോവയ്ക്കാണെന്നുണ്ടെങ്കിൽ 2 മുറിച്ചതിന് ശേഷം 4 കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പുളി ചേർക്കുന്നുണ്ട്. കുടംപുളിയാണ് ഞാൻ ചേർക്കുന്നത്. ചെറിയ പീസ് കുടംപുളി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. കുടംപുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പച്ചമാങ്ങയുടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ കുടംപുള്ളി ചേർത്തത്. ഇനി ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചെടുക്കാം. ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുക്കുമ്പോൾ ഇതും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കോവയ്ക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലോണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒത്തിരി കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒത്തിരി തിന്നാവാനും പാടില്ല. ഒരു മീഡിയം വലുപ്പത്തിലാണ് കോവയ്ക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോവയ്ക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ പഴുത്ത് തുടങ്ങിയ കോവയ്ക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നല്ല പഴുത്ത കോവയ്ക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കണം കേട്ടോ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒരു 3-4 നല്ല പഴുത്ത കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഇഞ്ചി ചേർക്കണം. ഇതിൽ വളരെ കുറച്ച് ഇഞ്ചി ചേർത്താൽ മതിയാവും. അതുപോലെ തന്നെ ഒരു 6 മുതൽ 7 വെളുത്തുള്ളി. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 6 മുതൽ 7 വെളുത്തുള്ളി ചേർക്കുന്നത്. വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മതിയാവും. ചെറിയ ഉള്ളി ഒരു 15 മുതൽ 20 ചെറിയ ഉള്ളിയെങ്കിലും വേണം. ഇതിൽ ഞാൻ കുറച്ച് പച്ചമാങ്ങയുടെ ചേർക്കുന്നുണ്ട്. പച്ചമാങ്ങ ഓപ്ഷനിലാട്ടോ. പച്ചമാങ്ങ ചേർക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കരിവേപ്പില, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇത് കൂടാതെ തന്നെ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. മിക്സിയിൽ ഒരു ചെറിയ ജാറെടുക്കാം. ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള വേണമെങ്കിലും ചേർക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒന്നുകിൽ നമുക്ക് മിക്സി ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കേണ്ടത്. ചെറുതായിട്ട് തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഇതുപോലെ ഒരു വലിയൊരു ബൗൾ എടുക്കുക. ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് നാളികേരം ചേർത്തെടുക്കാം. നമ്മൾ കോവയ്ക്ക വെച്ചിട്ടുള്ള പീരിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളികേരം കുറച്ച് അധികം ചേർക്കാം. ഒരു നാളികേരത്തിൻ്റെ 1/4 ഭാഗം ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കരിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇത് കൂടാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ജീരകം കൂടി ചേർക്കാം കേട്ടോ. നല്ല ജീരകം ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇതിൽ ഞാൻ നല്ല ജീരകം ചേർക്കുന്നില്ല. നല്ല ജീരകം ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണിന് കാട്ടിൻ കുറവ് നല്ല ജീരകം കൂടി ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സാക്കുന്നതിനെ കാട്ടിലും നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതായത് നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ചേർത്തെടുക്കാം. ഇനി ഈ കൂട്ടിൻ്റെ കൂടെ കോവയ്ക്കയും കൂടെ ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇന്ന് ഞാൻ പീര തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ പ്രത്യേകൊരു ടേസ്റ്റാണ്. ഇതിലോട്ട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂട്ട് ഇതിലോട്ട് ചേർത്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 6 മുതൽ 7 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമാങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമാങ്ങ ഓപ്ഷനിലാട്ടോ, പക്ഷേ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ ചേർക്കണേ. പച്ചമാങ്ങ ചേർക്കുമ്പോൾ പ്രത്യേകൊരു ടേസ്റ്റാണ്. നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ പച്ചമാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന മീൻകറിക്ക് പ്രത്യേകൊരു ടേസ്റ്റല്ലേ, അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പച്ചമാങ്ങയുടെ 1/2 ഭാഗം മാങ്ങയെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം നമ്മളിതിൽ കുറച്ച് കുടംപുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുള്ളി ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുടംപുള്ളി കുറച്ചും കൂടി ചേർക്കണേ. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് അറൗണ്ട് 1/4 കപ്പ് വെള്ളം ഉണ്ടാവും. അതും കൂടി ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമാങ്ങയും പച്ചമുളകും ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എന്ത് സിമ്പിളല്ലേ ഈ ഒരു റെസിപ്പി. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കോവയ്ക്ക വേകാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ആക്കി നോക്കാം.
ലിഡ് ഓപ്പൺ ആക്കിയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ശരിക്കും നമ്മൾ മീൻ പീരയ്ക്ക് വെക്കില്ലേ ആ ഒരു മണമാണ് വരുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, കാരണം ഇതിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല, അതുപോലെ തന്നെ ആ പുളിവെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അതായത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുക്കുക, പിന്നെ ഒരു 5 മിനിറ്റ്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ പുളി പാകത്തിനാണ്, ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കോവയ്ക്ക് വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ നെത്തോലി പീരയൊക്കെ ഉണ്ടാക്കിയില്ലേ ആ ഒരു മണമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പച്ചമാങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകൊരു ടേസ്റ്റും അതുപോലെ തന്നെ പ്രത്യേകൊരു മണമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീര തയ്യാറാക്കുമ്പോൾ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ കുറച്ച് പച്ചമാങ്ങ ചേർക്കാനും മറക്കരുത്. പച്ചമാങ്ങയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ പുളിഞ്ചിക്കയില്ലേ അത് വേണമെങ്കിലും ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇവിടെ ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കാണുന്നുണ്ടോ, അപ്പോൾ കോവയ്ക്ക് നമുക്കൊന്ന് കാണാനും കഴിയുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അതായത് ഒരു 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ തന്നെ കോവയ്ക്ക് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. അങ്ങനെ നമ്മുടെ കോവയ്ക്ക പീര ഏതാണ്ടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മെയിനായിട്ട് 2 കാര്യങ്ങൾ ചേർക്കണം: കുറച്ചേറെ കരിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഈ ഒരു സമയത്താണ് എണ്ണ ചേർത്തത്. ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയുടെ ചേർത്തെടുക്കാം. ഇപ്പോൾ ചില റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ പൊടിക്കൈകളും കൂടി ചേർക്കാറുണ്ടല്ലേ, അതിൽ മെയിനായിട്ടുള്ള കാര്യമാണ് ഈ ഒരു പീര ഉണ്ടാക്കുമ്പോൾ കുറച്ച് കരിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും. അപ്പോൾ ഈ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചേർക്കുമ്പോൾ ആ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഒരു ലിഡ് വെച്ച് അടച്ചെടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ ലിഡ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടുന്നുണ്ട്. ഇതുപോലെ കോവയ്ക്ക വെച്ചിട്ട് പീര ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം സെർവ് ചെയ്യാം. ഇതുപോലെ തയ്യാറാക്കിയാൽ കോവയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും കഴിക്കും കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ കോവയ്ക്ക ഒരു നാച്ചുറൽ ഇൻസുലിനാണ്, അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് കോവയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക്, BP ഉള്ള ആൾക്കാർക്കൊക്കെ കോവയ്ക്ക ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ ഇതിൽ ചേർക്കുന്ന നാളികേരത്തിൻ്റെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും. സാധാരണ നമ്മൾ പീരയ്ക്ക് കുറച്ച് അധികം നാളികേരം ചേർക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം നാളികേരം ചേർത്തത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.